ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വൈറ്റില് കുറച്ച് ഗ്രീൻ പെയിന്റ് മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുക്കുന്നതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, എല്ലാവർക്കും ഇപ്പൊ അത് അറിയാവുന്നതാണല്ലോ. ഇനി ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കമന്റ് ചെയ്താൽ മതി. ഇതാ നല്ലൊരു കളർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫേൺ ആണ്. ഫേൺ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. എന്റെ കയ്യിലുള്ള ഫേണിനേലും ഭംഗിയുള്ള ഒരുപാട് ഫേൺ ഉണ്ട്. എന്നിട്ട് ഇതിന്റെ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ വിടിച്ച് വിടിച്ചെടുക്കുക. ഇതിനുശേഷം ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പഴയൊരു എൻ്റെ ചേച്ചിയുടെ പഴയൊരു റെക്കോർഡാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ മതി. ഇത് നിവർത്തി തന്നെ വെക്കണം, ചുളുങ്ങി പോകരുത്. നമ്മൾ വെക്കുമ്പോൾ ഫേണിന് ഒട്ടും കട്ടിയില്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും. നിങ്ങൾ ഇത് നിവർത്തി വെച്ചിട്ട് ഇതടച്ച് ഇതിൻ്റെ മുകളിലായിട്ട് വേറെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങിക്കിട്ടും. കണ്ടില്ലേ, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു പേപ്പർ പോലെയാണ്, നല്ല കട്ടി കുറവാണ് ഇതിന്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലിലോട്ട് ഈ ഫേണെല്ലാം നല്ല ഭംഗിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇപ്പൊ ഈ ബോട്ടിൽ ആർട്ടൊക്കെ തുടക്കക്കാർക്ക് എങ്ങനെയാണ് പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അവർക്കൊക്കെ ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും നല്ല ഭംഗിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ഇതിപ്പോ ഞാൻ ബോട്ടിലില്ല, ഈ ഫേണൊക്കെ അടുത്തടുത്ത് ഇരിക്കുന്ന രീതിയിൽ ഒട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫേൺ വേണം. നിങ്ങൾ അതുകൊണ്ട് കുറച്ചധികം ഫേൺ ഉണക്കി വെച്ചിരിക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതാ എന്റെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ട്രൈ പിക്സ് എന്റെ ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്കോ അയച്ചു തരിക. ഞാൻ എന്താ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഹോമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലതാണത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.